വിയർപ്പിന്റെ ഗന്ധമുള്ളവന് വിശപ്പിന്റെ കാഠിന്യം അറിയാമെന്ന് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് വി അബ്ദുൾ സലാം പറഞ്ഞു. എളനാട് കിഴക്കുമുറിയിൽ ഷിഹാബ് റിലീഫിന്റെ ഭാഗമായി ആയിരത്തോളം കുടുംബങ്ങൾക്ക് പച്ചക്കറി കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിയർപ്പിന്റെ ഗന്ധമുള്ളവന് വിശപ്പിന്റെ കാഠിന്യം അറിയാമെന്ന് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി അബ്ദുൾ സലാം പറഞ്ഞു. കോവിഡ് മൂലം പ്രയാസമനുഭവിക്കുന്ന ആയിരത്തോളം കുടുംബങ്ങൾക്കുള്ള പച്ചക്കറി കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണ നിലയിൽ തൊഴിലാളി എന്ന് പറയുന്ന ഒരു വിഭാഗം, പ്രത്യേകിച്ച് ചുമട്ടു തൊഴിലാളികൾ, അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാവട്ടെ, അവരാരായിരുന്നാലും അവരെ സംബന്ധിച്ചും അവർക്ക് രണ്ട് രണ്ടര മാസക്കാലം പണിയൊന്നുമില്ലാതെ തൊഴിലുമൊന്നുമില്ലാതെ അവരും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും തന്നെ നിലനിൽക്കെ മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന വിധത്തിൽ തൊഴിലാളികൾ അവരുടെ ജോലിയുടെ സമയത്ത് തുച്ഛമായി വേതനങ്ങൾ സംരംഭിച്ചുകൊണ്ട് അതിൽ നിന്നും ഒരു വിഹിതം ഈ കോവിഡിൻ്റെ കാലത്ത് തൊഴിലാളികൾ തന്നെ പാവപ്പെട്ട പട്ടിണി കിടക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ മാതൃകയായി കാണിച്ച ഏറ്റവും വലിയൊരു മഹത്തരമായ ഒരു സംഭവമാണ്. മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന ഒരു ഏറ്റവും വലിയ എടുത്തു പറയാവുന്ന ഒരു വിഷയമാണ്. എളനാട് കിഴക്കുമുറി എസ് ടി യുവിൻ്റെ നേതൃത്വത്തിലാണ് ഷിഹാബ് റിലീഫ് വിതരണം നടത്തിയത്. കിഴക്കുമുറിയിൽ ചേർന്ന യോഗത്തിൽ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ മണ്ഡലം പ്രസിഡന്റ് വി എസ് കാസിം ഹാജി അധ്യക്ഷത വഹിച്ചു. ഒരുമാതിരി കഴിവുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും ഗംഭീ വലിയതായിട്ടുള്ളൊരു പ്രതിമുട്ട്, രണ്ട് മാസമായി തീരെ വീടുകളിൽ നിന്ന് ഇറങ്ങാൻ പോലും പറ്റാത്തതായിട്ടുള്ള സാഹചര്യത്തിലാണ്. അപ്പോൾ എല്ലാ സംഘടനകളും പല വിധത്തിലുള്ളതായിട്ടുള്ള ഭക്ഷ്യ സാധനങ്ങൾ വീടുകളിൽ ആൾക്കാർക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരു പച്ചക്കറി കിറ്റ്, ആയിരത്തോളം കിറ്റ് വലനാട് എസ് ടിയുടെ നിയന്ത്രണത്തിൽ ഇന്ന് ഇവിടെ വിതരണം ചെയ്യാൻ പോവുകയാണ്. ബ്ലോക്ക് അംഗം ലതാ സാനു, എൻ എം മുഹമ്മദ്, പി സി മുഹമ്മദ് കുട്ടി, പി കെ വീരാൻകുട്ടി, റീന സതീഷ്, രാധിക സുന്ദരൻ, ശ്യാമിലി സതീഷ്, കെ എച്ച് ജലീൽ, എൻ എ അബു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് ഷെയ് ന്യൂസ്, ചേലക്കര.